മലപ്പുറം ജില്ലാ പഞ്ചായത്ത് CPM അംഗം ബിബിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരിലക്കുളങ്ങര സത്യൻ വധക്കേസ് പുനരന്വേഷിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തേണ്ടതെന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് 20 DYSP ഓഫീസിലേക്ക് UDF മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CPMന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിബിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരിയിലക്കുളങ്ങരയിലെ INDUC നേതാവായിരുന്ന സത്യന്റെ വധക്കേസ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ പുനരന്വേഷിക്കണമെന്ന് UDF നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സത്യനെ ഓട്ടം പോകാൻ എന്ന വ്യാജേന വിളിച്ചുവരുത്തി വിജനമായ സ്ഥലത്ത് മാരകായുധങ്ങളുമായി കാത്തുനിന്ന പാർട്ടി ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. CPMന്റെ ആസൂത്രിത കൊലപാതകമാണെന്ന് കോൺഗ്രസ് അന്നേ ആരോപിച്ചിരുന്നു. എന്നാൽ പാർട്ടിക്ക് പങ്കില്ലെന്ന പദവ് പല്ലവിയാണ് അന്നും CPM കൈക്കൊണ്ടത്. അന്ന് ആ കേസിൽ പ്രതിയാക്കപ്പെട്ട CPMന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടിയുടെ ആസൂത്രിതമായ കൊലപാതകമാണ് ഇതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ CPM ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് പുനരന്വേഷിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇത് പോലീസും പോലീസ് വകുപ്പിലെ CPM സഹയാത്രികരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും ചേർന്ന് ഒത്തുകളിച്ചതുകൊണ്ടാണ് ഈ അരും കൊലപാതകത്തിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതും കുറ്റവാളികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ, ഇതിന് അർഹമായ ശിക്ഷ ലഭിക്കാതെ പോയതും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ മറഞ്ഞു നിൽക്കുന്ന കുറ്റവാളികൾ, അവർ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവരെ ശിക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുനരന്വേഷണം അനിവാര്യമാണ്. ആവശ്യമുന്നയിച്ച് 20 കായംകുളം DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് UDF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനകത്ത് KC വേണുഗോപാലിനോ കോൺഗ്രസിനോ, കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നില്ല, നിയമസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യമില്ല, പാർലമെന്റിൽ ഇല്ല, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ സമരം ചെയ്തവരെ MLA വിളിച്ച വാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ന്യൂസ് ബ്യൂറോ കായംകുളം.